ഡാർജിലിംഗിലെ രണ്ടാമത്തെ ദിവസം ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്താണ് ഞാനുള്ളത്. അതിരാവിലെ ട്രെയിനുകൾ ഒന്നും കൂടെ കാണാൻ വന്നതാണ്. ട്രെയിനുകൾ ഇന്നത്തെ ട്രിപ്പിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ട്രാക്ക് മാറി വന്ന എഞ്ചിനുകൾ ബോഗിയുമായി ഘടിപ്പിക്കുന്നു. ആകെ കോടമൂടിയ അവസ്ഥയാണ്. തണുപ്പ് കൂടി വന്നു. ഒരു കാര്യമുണ്ട്, ചൂടുള്ള സ്ഥലത്തു നിന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് വരുമ്പം വന്നയുടനെ അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ അവിടെ കഴിയുന്ന ഓരോ മണിക്കൂറിലും തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. രാവിലെ 8 മണിയാണ്. ഇപ്പം സമയം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഐ ലവ് DHR എന്ന ബോർഡ് കാണാം. ഇതെല്ലാം ടാക്സികളാണ്. പലതും ഷെയർ ടാക്സികളായി സിലിഗുരി അല്ലെങ്കിൽ വ്യത്യസ്ത ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളാണ്. രാവിലെ ആയതുകൊണ്ട് റോഡ് ഒഴിഞ്ഞിരിക്കുന്നു. റോഡ് സൈഡിലൂടെയുള്ള ട്രാക്കാണ് ഇത്. മുമ്പ് ഇതിലെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇന്ന് പക്ഷേ ഈ റൂട്ടിൽ ട്രെയിനൊന്നുമില്ല. അടുത്ത് കണ്ടൊരു മീൻ കടയാണ് ഇത്. പലതരം മീനുകളുണ്ട്. വളർത്തുമീനുകളാണ് അധികവും, അല്ലെങ്കിൽ പുഴമീന്. കടൽമീൻ കുറവായിരിക്കും. പച്ചക്കറിയുടെ വിൽപ്പനയുമുണ്ട്. ഇത് റോഡ് സൈഡിലൊരു കച്ചവടമാണ്, മാർക്കറ്റൊന്നുമല്ല. റൂമിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇടയ്ക്ക് ഒരു ഇടവഴിയിലേക്ക് ഇറങ്ങി, പിന്നെ ആ വഴിയിൽ നിന്ന് തിരിച്ചു വന്ന് മറ്റൊരു ഇടവഴിയിലേക്ക് ഇറങ്ങി. ഇന്നലെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പള്ളി കണ്ടിരുന്നു. അവിടെ എത്തുക എന്നതാണ് ഉദ്ദേശം. സ്റ്റെപ്പ് ഇറങ്ങി കുത്തനാടിയിലേക്ക് പോകണം. പള്ളിയുടെ ഒരു ചെറിയ ദൃശ്യം ഇവിടുന്ന് കാണാൻ തുടങ്ങി. ഇതാണ് ഇപ്പോൾ ഇറങ്ങി വന്ന വഴി. ഒരു റോഡിലെത്തിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നത് കൊണ്ടാണ് അടിയിലെ റോഡിലേക്ക് പെട്ടെന്ന് എത്തിയത്. വാഹനത്തിലാണെങ്കിൽ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് വരേണ്ടി വരും. ഡാർജിലിംഗിലേക്ക് പ്രൈവറ്റ് കാറിൽ വരുന്നത് ബുദ്ധിയല്ല. അങ്ങനെ പള്ളിയുടെ അടുത്തെത്തി. വലിയ പള്ളിയാണ്, 3 നിലയുണ്ട്. ഞാൻ അകത്തേക്ക് കയറി. ഇതാണ് പുറത്തെ പള്ളി. അടച്ചിട്ടത് കൊണ്ട് അകത്തെ പള്ളിയിൽ കയറാൻ കഴിയുന്നില്ല. പള്ളിയുടെ ഇമാമിനെ കണ്ടെത്തി, അകത്ത് കയറി. ഇതാണ് പള്ളിയുടെ ഉൾവശം, വിശാലമാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഇമാം. ജുമുഅ നടക്കുന്ന പള്ളിയാണ്. വഖഫ് ബോർഡിന്റെ കീഴിലാണ് ഈ പള്ളിയുള്ളത്. ഇതാണ് വുസുഖാന. സൈഡിലൂടെ ഒരു കോണിയുണ്ട്. മുകളിലെ ഫ്ലോറ് കാണാമെന്ന് കരുതി. ഇതാണ് ഫസ്റ്റ് ഫ്ലോറ്. ഇവിടെ എത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ഇദ്ദേഹം ഒരു വക്കീലാണ്, പള്ളി കമ്മിറ്റിയിൽപ്പെട്ടയാളുമാണ്. അടിയിൽ കാണുന്നതാണ് ഇവിടുത്തെ മദ്രസ. ഫൈസാൻ മദീന എന്നാണ് മദ്രസയുടെ പേര്. അതിനടിയിലെ കാട്ടിലാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ. അടിയിലേക്ക് നോക്കാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. അടിയിൽ കാണുന്നതെല്ലാം വിശ്വാസികളുടെയൊക്കെ വീടുകളാണ്. വെള്ളത്തിന്റെ ടാങ്കുകളാണ് ഇത്. ഈ കാണുന്നതാണ് വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ. പണം കൊടുത്ത് വാങ്ങുന്നതാണ് പൈപ്പ് ലൈനിലൂടെയുള്ള വെള്ളം. അത്യാവശ്യമാണെങ്കിലാണ് അത് ഉപയോഗിക്കുക. വക്കീൽ സാബ് എനിക്ക് ചായ സംഘടിപ്പിച്ചു തന്നു. അടുത്ത വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. ചായ കൊണ്ടുവന്ന മോനോട് അടിയിലെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ എന്നോടൊപ്പം പറഞ്ഞയച്ചു. ഫൈസാൻ എന്നാണ് ഈ മോന്റെ പേര്, എന്റെ മോന്റെ പേര് തന്നെ. ഇതാണ് മദ്രസ. ഇപ്പൊ ലീവാണ്. വീടുകളുടെ മുന്നിലൂടെയുള്ള ഇടവഴിയിലൂടെയാണ് പോകുന്നത്. ഈ ഷീറ്റിനടിയിൽ താമസിക്കുന്നത് മനുഷ്യരാണ്. ചെറിയ കുട്ടികളടങ്ങുന്ന ഫാമിലിയാണ്. നല്ല തണുപ്പുള്ള സമയത്തൊന്ന് ആലോചിച്ചു നോക്കും. വീണ്ടും നടത്തം. ഇടുങ്ങിയ റോഡുകളുള്ള ചുരമാണ് ഓരോ ഗ്രാമത്തിലേക്കുള്ള വഴി. വലിയ ലോറികൾ പോകുന്നുണ്ട്. അടിയിലെത്തിയപ്പോഴാണ് ഈ വലിയ ലോറികൾ പോകുന്നതിന്റെ രഹസ്യം മനസ്സിലാകുന്നത്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് ഇടുങ്ങിയ റോഡിലൂടെയും ഇവിടുത്തെ വാഹനങ്ങൾ കാണാം. ഒരു ഗേറ്റ് കടന്ന് അകത്ത് കയറി. ഇതാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ. വിശ്വാസികളെ ഇവിടെയാണ് മറവ് ചെയ്യുന്നത്. ഒരുപാട് ഏരിയയിലായി വിശാലമായി കിടക്കുന്ന ഖബർസ്ഥാനാണ്. ഫോറസ്റ്റിന്റെ അകത്താണ് ഇത്. ഇവിടെ ഒരു മസാറും ഉണ്ട്. അകത്ത് കയറി സിയാറത്ത് ചെയ്തു. ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട ഒരാളുടെ ഖബറാണിത്. മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ ലോറികൾ വരുന്നുണ്ടെന്ന് മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ. മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്നത് ഇവിടെയാണ്. മാലിന്യ കൂമ്പാരങ്ങൾ കാണാം. ആ മാലിന്യങ്ങൾക്കടുത്തും താമസിക്കുന്നവരുണ്ട്. അവരെങ്ങനെ താമസിക്കുന്നു എന്നായിരുന്നു എന്റെ ചിന്ത. ഞങ്ങൾ തിരിച്ചു നടന്നു. മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ഇതെല്ലാം ടൗണിന്റെ ഭാഗങ്ങളാണ്. എത്ര എത്ര ബിൽഡിങ്ങുകളല്ലേ. ഇവിടെ പഴക്കം ചെന്ന ഖബറുകളും ഈ ഖബർസ്ഥാനിലുണ്ട്. 1990 മരണപ്പെട്ടവരുടെ ഖബറാണിത്. തിരിച്ചു നടന്നു. നല്ല കിതപ്പുണ്ട്. അങ്ങനെ കുത്തനെയുള്ള കയറ്റമാണ്. ഇവിടുത്തെ ഒരു വീടാണിത്. 3 നിലയായി ചെറിയൊരു സ്ഥലത്ത്. പാവപ്പെട്ടവരുടേതല്ല, അത്യാവശ്യം ജോലിയും വരുമാനമൊക്കെ ഉള്ളവരുടേത് തന്നെയാണ്. ഇങ്ങനെയും ജീവിക്കാം. വീടുകൾ അധികം മോടിയൊന്നുമില്ലാതെ. തിരിച്ചു റൂമിലേക്ക് നടന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്ന സ്റ്റെപ്പുകൾ കയറി പോണം. ഇതാണ് എന്റെ റൂമിൽ നിന്ന് പള്ളിയുടെ കാഴ്ച. അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോയി നാസ്തീകരിച്ചു. ആലു പൊറോട്ട, തൈര്, അച്ചാർ, കട്ടൻ ചായ എന്നിവയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക്. റൂമും സ്റ്റേഷനും തമ്മിൽ 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഇവിടെ ഇതാ കൽക്കരിയിലോടുന്ന എഞ്ചിനുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഇത് അതിന്റെ വർക്ക്ഷോപ്പാണ്. പലതും മെയിന്റനൻസ് വർക്കിലാണ്. 1879 1881 ഇടക്കാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഡാർജിലിംഗ് മുതൽ സിലിഗുരി വരെ പോകുന്ന 6 ഡീസൽ എഞ്ചിനുകളാണുള്ളത്. കൽക്കരിയിലോടുന്ന ട്രെയിനുകൾ ഡാർജിലിംഗ് മുതൽ കർസോങ് വരെയാണ്
പോവുക. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ വക്കീൽ സാബ് വിളിച്ചു. ഫോൺ ചെവിയിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഏതോ പക്ഷി പൊസിഷൻ റെഡിയാക്കി ഒരു ഗിഫ്റ്റ് തന്നു. അടുത്ത കടയിൽ നിന്ന് വെള്ളം വാങ്ങി കഴുകി വക്കീൽ സാബ് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു. ചൌക്ക് ബസാർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. വക്കീൽ സാബിനെ കണ്ടു. കടകൾക്കിടയിലൂടെ ഒരു റോഡിലൂടെ നടന്നു. ഇവിടുത്തെ മഹല്ല പള്ളിയിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. രാവിലെ കണ്ട പള്ളിയൊക്കെ ഈ മഹല്ല പള്ളിയുടെ കീഴിലാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതിനാൽ ചില കടകളൊക്കെ അടച്ചിട്ടുണ്ട്. കയറ്റം കയറണം. പള്ളിയുടെ ഗേറ്റിലെത്തി. അഞ്ചുമൻ ഇസ്ലാമിയ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ പള്ളിയും മദ്രസയും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മദ്രസ. ഇതാണ് പള്ളിയുടെ യഥാർത്ഥ ഗേറ്റ്. മദ്രസ മൂന്ന് നില കെട്ടിടമാണ്, പക്ഷെ അത്ര വിദ്യാർത്ഥികളൊന്നുമില്ല. ഒരു സ്കൂൾ ലക്ഷ്യമിട്ട് നിർമ്മാണം നടത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന മഹല്ല പള്ളി. പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. ഈ പള്ളിയുടെ കീഴിലായി മറ്റ് അഞ്ച് പള്ളികൾ ഡാർജിലിംഗിൽ തന്നെ സുന്നികൾക്കുണ്ട്. നേരത്തെ കണ്ട കബർസ്ഥാൻ ഈ പള്ളിയുടെ കീഴിലാണ്. ഇതിനോടനുബന്ധിച്ചൊരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഈ കാണുന്ന ഫ്ളാറ്റും പള്ളി കമ്മിറ്റിയുടേതാണ്. ഇത് പള്ളിയുടെ ഓഡിറ്റോറിയമാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും പുറത്തേക്ക് വാടകയ്ക്ക് കൊടുത്തും ഇത് ഉപയോഗിക്കുന്നു. ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ കയറി ഡാർജിലിംഗിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ആ പച്ച ഷീറ്റിട്ട ബിൽഡിംഗ് കണ്ടില്ലേ, അത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. എന്നാലും വലിയ രോഗത്തിന് ഇവർക്ക് സിലിഗുരിയിലൊക്കെ പോകേണ്ടി വരും, അല്ലെങ്കിൽ കൊൽക്കത്ത പോകണം. പള്ളിയുടെ കീഴിലായി തന്നെ റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കാണാം എന്ന് കരുതി. അകം നല്ല വൃത്തിയും മനോഹരവുമാണ്. തിരിച്ചു നടന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പുള്ള കോണി എന്നാണ് വക്കീൽ പറയുന്നത്. ടൗണിലെത്തി. ഡാർജിലിംഗിലെ മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോകാനുള്ള ഉദ്ദേശമില്ല. ഇവിടെ വരിക, കാണുക, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, തിരിച്ചു പോവുക. ഇതാണ് ഷെയർ ടാക്സി. ഞാൻ തിരിച്ചു പോവുകയാണ്. ഇതിൽ 200 മുതൽ 250 രൂപയ്ക്ക് വരെ തിരിച്ച് സിലിഗുരിയിലെത്താം. ടാറ്റ സുമയാണ്. ഒരു വാഹനത്തിൽ ഞാനും സീറ്റ് പിടിച്ചു. സ്വകാര്യ വാഹനവുമായി വന്നാൽ ബ്ലോക്കിൽ പെട്ട് ഭ്രാന്താവും. ഇനി നേരെ സിലിഗുരി, അവിടുന്ന് ബീഹാറിലേക്ക്. അടുത്ത യാത്രാവിശേഷമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.